യേശുവും സിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10:15. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഇന്ന് 1 September 8 നോമ്പ് നമ്മൾ ആചരിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തോട് കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി അമ്മ ജീവിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഈ ദിനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ 8 നോമ്പെടുക്കുവാനായിട്ട് നിയോഗങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പരിശ്രമിക്കാം. ഇന്നത്തെ വചനത്തിൽ ഈശോ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകി. നിനക്ക് ദൈവരാജ്യം നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ നീ ശിശുവിനെ പോലെ ആവണം. ഈ ശിശുക്കളുടെ ജീവിതത്തിലെ ഈ രണ്ട് കാര്യങ്ങൾ അച്ഛൻ പ്രധാനമായിട്ടും ഇന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവരുടെ ജീവിതത്തിലെ നിഷ്കളങ്കതയാണ്. പാപമേതുമില്ലാതെ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എന്ന് ഒരു കളങ്കവും ഇല്ല കേട്ടോ. നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ. എത്ര വേദന നിറഞ്ഞ നിമിഷമായിക്കൊള്ളാം, പക്ഷേ ഈ കുട്ടികളെ കണ്ടു കഴിയുമ്പോൾ, അവരുടെ ചിരി ഒന്ന് കണ്ടു കഴിയുമ്പോൾ, അവരുടെ പല കളികൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. നമ്മുടെ വേദനയൊക്കെ നമ്മൾ മറക്കും. ആ നിഷ്കളങ്കതയുള്ളവരായി കുട്ടികളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശോ പറയുന്നത്, നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ശിശുവിനെ പോലെ നിഷ്കളങ്ക ഹൃദയമുണ്ടാവണം. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് പറ്റണം. ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാവണം. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഹൃദയത്തിൽ ഇങ്ങനെ തിന്മ അടുക്കി വെച്ചേക്കുകയാണ്. ഒത്തിരിയേറെ പാപം എൻ്റെ ഹൃദയത്തിലുണ്ട്, ഒത്തിരിയേറെ വൈരാഗ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഈ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് നിഷ്കളങ്കത ഉണ്ടാവുന്നത്? എങ്ങനെയാണ് വിശുദ്ധി ഉണ്ടാവുന്നത്? അതുകൊണ്ട് ഈശോ പറയുന്നത്, നീ ശിശുവിനെ പോലെ ഒന്ന് നിഷ്കളങ്ക ഹൃദയമുള്ളവനാകേ, എന്നാൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ് ശിശുക്കളുടെ എല്ലാ കാര്യത്തിനും അവർ മാതാപിതാക്കൾ അല്ലെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കും. ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു വേദനയുണ്ടായി, കൊച്ചനെ എടുക്കും, ഉടനെ കരയും. അല്ലെങ്കിൽ ആ കൊച്ചിനൊന്ന് വിശക്കുന്നുണ്ട്, ഉടനെ കരയും. കാരണം തൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ചാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ആശ്രയബോധം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ആരെ ആശ്രയിക്കേണ്ടത്? ഞാൻ ആശ്രയിക്കേണ്ടത് മറ്റാരെയുമല്ല, മറിച്ച് എൻ്റെ ദൈവത്തെ ആശ്രയിക്കണം. എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങളിലും ഞാൻ ഓടി വരേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ. ആ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാണ്. പക്ഷെ ഇന്നൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവമേ നീ ഇല്ല എങ്കിലും എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ച്, എൻ്റെ സമ്പത്തിൽ, എൻ്റെ ആരോഗ്യത്തിൽ, എൻ്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ായിട്ട് പരിശ്രമിക്കുക. അവിടെ ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തിക്കുക. ഈ ആശ്രയബോധം നഷ്ടപ്പെടുമ്പോൾ, ഞാൻ എന്തോ ആണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ പരാജയം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ഈ 8 നോയിമ്പിൻ്റെ ആദ്യ ദിനത്തിൽ ഈ ശിശുക്കളെ പോലെ നമുക്കും ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ എൻ്റെ ഹൃദയം നിഷ്കളങ്കതയുള്ളതാക്കാം. ഉള്ളിലെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞ് വിശുദ്ധമായ ഹൃദയത്തോടുകൂടി ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.